केपीसीसी जनरल सेक्रेटरी आर्याडन शौकत पार्टी विलक्क लंघिच्चेन्न विवादम अवसानिप्पिच्चु മലപ്പുറത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് വിവാദം ഒഴിവാക്കുമെന്ന് കെ പി സി സിയുടെ പ്രഖ്യാപനം വന്നു. ഒരു താക്കീത് പോലും നൽകാൻ കെ പി സി സിക്കായില്ല. താക്കീത് പ്രതീക്ഷിച്ചിരുന്നവർക്കുള്ള മറുപടി ഷൗക്കത്ത് വിഷയം പരിശോധനയ്ക്കായി കോൺഗ്രസ് അച്ചടക്ക സമിതിക്ക് വിട്ടിട്ടുണ്ട് എന്നാണ്. ഷൗക്കത്ത് നൽകിയ വിശദീകരണം സ്വീകരിച്ചാണ് ആ തീരുമാനം. ഒരാഴ്ചയ്ക്കകം അച്ചടക്ക സമിതി റിപ്പോർട്ട് നൽകുമത്രേ. അത് കണ്ടറിയണം. കോൺഗ്രസിനുള്ളിൽ എ ഗ്രൂപ്പിൻ്റെ മലപ്പുറത്തെ മുഖമാണ് ആര്യാടൻ ഷൗക്കത്ത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ ഗ്രൂപ്പിന് വന്ന ക്ഷീണമാണ് ഷൗക്കത്തിനെതിരായ നടപടിക്ക് മറുവിഭാഗം കോപ്പുകൂട്ടിയത്. ഷൗക്കത്തിന് വേണ്ടി ആരും കോൺഗ്രസിനുള്ളിൽ വാദിക്കാൻ ഉണ്ടാകില്ലെന്നായിരുന്നു ഇവരുടെ വിചാരം. ഷൗക്കത്തിന് ആരുടെയും പിൻബലം വേണ്ട. മലപ്പുറത്ത് ഷൗക്കത്തില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല. അതാണ് അവിടുത്തെ സ്ഥിതി. പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് ആര്യാടൻ ഫൗണ്ടേഷൻ്റെ പേരിൽ മലപ്പുറത്ത് പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ച വിഷയത്തിലാണ് കെ പി സി സി നേതൃത്വം ഷൗക്കത്തിനെതിരെ വടിയെടുക്കാൻ ശ്രമിച്ചത്. പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചത് എങ്ങനെ അച്ചടക്ക ലംഘനമാകുമെന്നാണ് ഷൗക്കത്ത് അനുകൂലികൾ ചോദിക്കുന്നത്. ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനവും ഫൗണ്ടേഷൻ്റെ പേരിൽ നടത്തിയിട്ടില്ലെന്നാണ് കെ പി സി സിക്ക് ഷൗക്കത്ത് നൽകിയ മറുപടിയിലെ വിശദീകരണം. ആര്യാടൻ മുഹമ്മദിൻ്റെ മതനിരപേക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താനുമാണ് ആര്യാടൻ ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ടുള്ളത്. മൂന്നാം തീയതി നടക്കേണ്ട പരിപാടി നടത്തരുതെന്ന് കെ പി സി സിയുടെ നിർദ്ദേശം ലഭിച്ചത് രണ്ടാം തീയതിയാണ്. ഒരു ദിവസത്തെ സമയം മാത്രം ലഭിച്ചതിനാൽ പരിപാടി ഉപേക്ഷിക്കാൻ സാവകാശം ലഭിച്ചില്ലെന്നാണ് സംഘാടകർ പറഞ്ഞത്. പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ കഴിഞ്ഞ 27-ാം തീയതി കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഷൗക്കത്തിനെ ഫോണിൽ വിളിച്ച് പിന്മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായി കെ പി സി സി ഷൗക്കത്തിന് നൽകിയ കത്തിൽ പറയുന്നു. എന്നാൽ ഷൗക്കത്തിനെതിരെ നടപടിയെടുക്കുന്നത് പലസ്തീൻ ചർച്ചകളുടെ കാലത്ത് കോൺഗ്രസിന് തിരിച്ചടിയാകും. ഇത് ചില മുതിർന്ന നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് കടക്കില്ല. മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് പിന്നിൽ. തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയും എ പി അനിൽകുമാറും അടങ്ങുന്ന കെ സി വേണുഗോപാലിൻ്റെ സംഘം വെട്ടിനിരത്തുകയാണെന്നായിരുന്നു എ ഗ്രൂപ്പിൻ്റെ ആരോപണം. വിഭാഗീയത ശക്തമായി നിൽക്കുന്നതിനിടെയാണ് ആര്യാടൻ ഫൗണ്ടേഷൻ പലസ്തീൻ ഐക്യദാർഢ്യ റാലി മലപ്പുറത്ത് പ്രഖ്യാപിച്ചത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയല്ല ആര്യാടൻ ഫൗണ്ടേഷൻ എന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഫൗണ്ടേഷൻ ചെയർമാനുമായ ആര്യാടൻ ഷൗക്കത്ത് മലപ്പുറത്ത് നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ ജനസദസ്സിൽ വിശദീകരിച്ചിരുന്നു. ആര്യാടൻ എന്തിനു വേണ്ടി ജീവിച്ചിരുന്നുവോ അത് അദ്ദേഹത്തിൻ്റെ കാലശേഷവും നടപ്പിലാക്കാനാണ് ആര്യാടൻ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൗരന്മാരാണ്. ഒരിക്കലും പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തില്ല. അതിനുവേണ്ടിയല്ല ആര്യാടൻ ഫൗണ്ടേഷൻ എന്നായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് സമ്മേളനത്തിൽ പറഞ്ഞത്. മലപ്പുറത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് വലിയ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ്. ആര്യാടൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ കോൺഗ്രസ്സാണ് മലപ്പുറത്തെ കോൺഗ്രസ്. ആര്യാടൻ ഫൗണ്ടേഷന് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, കോൺഗ്രസ് പ്രവർത്തകരെ ആശയപരമായി ആയുധവൽക്കരിക്കുക. രണ്ട്, മലപ്പുറത്ത് നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നാണ് ആര്യാടൻ ഷൗക്കത്തും പ്രവർത്തകരും പറയുന്നത്. ഏതായാലും ഇപ്പോൾ നേതൃത്വത്തിന് മനസ്സിലായി കണ്ണുരുട്ടിയാലൊന്നും പേടിച്ചോടുന്ന ആളല്ല ആര്യാടൻ ഷൗക്കത്ത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.